കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു കാര്യം പറയുകയാണ്. ഭൂമിയിൽ അന്ന് ഒരു ദിവസത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 18 മണിക്കൂർ ആയിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും അല്ലേ. എന്നാൽ ഒന്നുകൂടി പറയാം, ഒരു ദിവസത്തിന്റെ ദൈർഘ്യം ഇനി 25 മണിക്കൂറാവുമെന്നായാലോ? അപ്പോഴും ചിരിച്ചു തള്ളുമായിരിക്കും. എന്നാൽ ഇത് രണ്ടും വസ്തുതകളാണ് എന്നതാണ് ഒരു ശാസ്ത്ര പഠനം വ്യക്തമാക്കുന്നത്. ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രൻ പതിയെ അകന്നു പോകുന്നത് കൊണ്ടാണ് ദിവസത്തിന്റെ ദൈർഘ്യത്തിൽ ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അത് ഒന്നോ രണ്ടോ വർഷങ്ങളെടുത്തല്ല, കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നാലോചിക്കുമ്പോൾ ഒരല്പം ആശ്വാസം തന്നെ. ചന്ദ്രന്റെ ആകർഷണം മൂലം സമുദ്രജലം ഭൂമിയിൽ നിന്നും വലിഞ്ഞു നിൽക്കുന്നത് മൂലം ഭൂമിയുടെ ഭ്രമണത്തിന്റെ വേഗതയും സാവധാനം കുറയുന്നുണ്ട്. വിസ്കോസൻ മാഡിസൺ സർവകലാശാല പ്രൊഫസറും ജിയോ സയന്റിസ്റ്റുമായ സ്റ്റീഫൻ മേയേഴ്സ് പറയുന്നു, ഭൂമിയിൽ നിന്നും ഏകദേശം 384,400 കിലോമീറ്റർ അകലെയാണ് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 27.3 ദിവസങ്ങൾ വേണം ചന്ദ്രന് ഭൂമിക്ക് ചുറ്റുമുള്ള ഭ്രമണം പൂർത്തിയാക്കണമെങ്കിൽ. ഓരോ വർഷം കഴിയുമ്പോഴും 1.5 ഇഞ്ച് ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് അകലുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. ഓരോ വർഷവും ഭൂമിയെ ഭ്രമണം ചെയ്യാൻ കൂടുതൽ സമയം ചന്ദ്രന് വേണ്ടി വരുന്നു എന്നാണ് ഇതിനർത്ഥം. അങ്ങനെ അകന്നകന്നകന്നു പോയി ഭൂമിയുടെ ഒരു ഭാഗത്ത് നിന്ന് മാത്രം ചന്ദ്രനെ കാണാനാവുന്ന ഒരു കാലം വരുമെന്നും ശാസ്ത്രജ്ഞർ കണക്ക് കൂട്ടുന്നുണ്ട്. പഠനത്തിന്റെ ഭാഗമായി മേയേഴ്സും സഹപ്രവർത്തകരും ചേർന്ന് ഭൂമിയുടെ ചരിത്രത്തിൽ നിന്നും ഏറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. 140 കോടി വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയുടെ ഒരു ദിവസം 18 മണിക്കൂർ മാത്രം നീണ്ടതാണ് എന്നതാണ് അതിലൊന്ന്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയോട് കൂടുതൽ ചേർന്നായിരുന്നു അത്രേ ചന്ദ്രൻ സ്ഥിതി ചെയ്തിരുന്നത്. അതായിരുന്നു അതിന്റെ കാരണം. അന്ന് ഭൂമി കൂടുതൽ വേഗതയിൽ ഭ്രമണം ചെയ്തിരുന്നുവെന്നും ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോളോ ദൗത്യത്തിന്റെ ഭാഗമായി ചന്ദ്രനിൽ ഇറങ്ങിയ സഞ്ചാരികൾ അവിടെ റിഫ്ലക്ടറുകൾ സ്ഥാപിച്ചിരുന്നു. ചന്ദ്രന്റെ ഉപരിതലത്തിലുള്ള ഈ റിഫ്ലക്ടറുകളിൽ ലേസർ രശ്മികൾ പ്രതിഫലിപ്പിച്ച് എത്ര വേഗതയിലാണ് ചന്ദ്രൻ ഭൂമിയിൽ നിന്നും അകന്നു പോകുന്നത് എന്ന് കണക്ക് കൂട്ടാൻ ശാസ്ത്രജ്ഞർക്ക് സാധിക്കും. ചന്ദ്രൻ അകലും തോറും എന്താ സംഭവിക്കുക? ഭൂമിയുടെ ഭ്രമണവേഗത കുറയും. ഓരോ തവണ ചന്ദ്രൻ ഭൂമി വലം വയ്ക്കുമ്പോഴും സമുദ്രങ്ങളിൽ വേലിയേറ്റത്തിനും വേലിയിറക്കത്തിനും കാരണമാകാറുണ്ട്. ചന്ദ്രന്റെ ഗുരുത്വബലമാണ് സമുദ്രത്തെ ചന്ദ്രനുള്ള ദിശയിലേക്ക് വലിഞ്ഞു നിൽക്കാൻ കാരണമാക്കുന്നത്. അതേസമയം ജഡത്വം മൂലം എതിർദിശയിലെ സമുദ്രവും വലിഞ്ഞു നിൽക്കും. ധ്രുവ പ്രദേശങ്ങളിൽ നിന്നും കാലാവസ്ഥാ മാറ്റം മൂലം കൂടുതൽ മഞ്ഞുരുകി സമുദ്രത്തിലേക്ക് എത്തുന്നത് അന്തിമമായി ഭൂമധ്യരേഖയോട് ചേർന്നുള്ള സമുദ്രത്തിലേക്കാണ്. ചന്ദ്രന്റെ ഗുരുത്വം മൂലം ഭൂമിയുടെ വശങ്ങളിൽ കൂടുതൽ സമുദ്രജലം വലിഞ്ഞു നിൽക്കുന്നത് സ്കേറ്റിംഗിനിടെ കൈവിടർത്തുന്നതിന് സമാനമായി പ്രവർത്തിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ സ്കേറ്റ് ചെയ്യുന്നവരുടെ വേഗത കുറയില്ലേ? അതുപോലെ കാലാന്തരത്തിൽ ഭൂമിയുടെ ഭ്രമണവേഗതയും ഇത് കുറയ്ക്കും. നമ്മുടെയൊക്കെ ജീവിതകാലത്ത് തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത അത്രയും ചെറിയ മാറ്റങ്ങളായിരിക്കും ഇത്. എങ്കിലും 20 കോടി വർഷങ്ങൾ കഴിയുമ്പോൾ ഭൂമിയുടെ ദിവസത്തിന്റെ ദൈർഘ്യം 25 മണിക്കൂറായി വർദ്ധിക്കും എന്നതിന്റെ തെളിവുകളാണ് സ്റ്റീഫൻ മേയേഴ്സും സംഘവും നിരത്തുന്നത്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ ശരാശരി ദിവസം ഏകദേശം 19 മണിക്കൂർ ചന്ദ്രന്റെ വേലിയേറ്റ ശക്തി വേലിയേറ്റ കർഷണത്തിന് കാരണമാകുന്നു. ക്രമേണ ഭൂമിയുടെ ഭ്രമണം മന്ദഗതിയിലാകുന്നു. ഓരോ നൂറ്റാണ്ടിലും 2.3 മില്ലി സെക്കൻഡ് ദിവസം കൂട്ടിച്ചേർക്കുന്നു. ഭൂകമ്പ പ്രവർത്തനം, ഹിമപാതം, കാലാവസ്ഥ, സമുദ്രചംക്രമണം എന്നിവയും സീസണൽ മുതൽ മൾട്ടി ഡെക്കാഡൽ വരെയുള്ള ചെറിയ സമയ സ്കെയിലുകളിലെ പകൽ ദൈർഘ്യ വ്യത്യാസങ്ങളിൽ ഒരു പങ്ക് വഹിക്കുന്നു. ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്കേറ്റർ തന്റെ കൈകൾ ശരീരത്തോട് അടുപ്പിക്കുമ്പോൾ വേഗത കൈവരിക്കുന്നത് പോലെ ധ്രുവങ്ങളിലേക്ക് നീങ്ങുമ്പോൾ ഭൂമിയുടെ ഭ്രമണ നിരക്ക് വർദ്ധിക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നിയാലും ഭൂമിയുമായി ബന്ധപ്പെട്ട് ഭൂമിയുടെ ഭ്രമണാക്ഷം പൂർണ്ണമായി നിശ്ചയിച്ചിട്ടില്ല. മറിച്ച് ഭ്രമണധ്രുവം ഭൂമിയുടെ ഉപരിതലത്തിൽ അർദ്ധവൃത്താകൃതിയിലുള്ള ഒരു പാതയിലൂടെ നീങ്ങുന്നു. ഓരോ വർഷവും ഏതാനും മീറ്ററുകൾ നീങ്ങുന്നു. ഈ പ്രതിഭാസത്തെയാണ് ധ്രുവചലനം എന്ന് വിളിക്കുന്നത്. ഇത് ഭൂമിയുടെ ഭ്രമണവേഗതയും മന്ദഗതിയും നിയന്ത്രിക്കുന്നു. ഗ്ലേഷ്യൽ റിബൗണ്ട് ആവരണ സംവഹനം, ഗ്രീൻലാൻഡിലെ വൻതോതിലുള്ള നഷ്ടം, ഇങ്ങനെ നിരവധി ഘടകങ്ങൾ മൂലമാണ് ധ്രുവചലനം സംഭവിക്കുന്നത് എന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഇത് അടുത്ത കാലത്തൊന്നും ഇത്തരം മാറ്റങ്ങൾ വരികയില്ല, അഥവാ വരുന്ന മാറ്റങ്ങൾ നമുക്ക് നോട്ടീസ് ചെയ്യാൻ കഴിയാത്ത അത്രയും ചെറുതാണ് എന്നതാണ് ഒരു ആശ്വാസം. അല്ലെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇനി അടുത്ത ദിവസം മുതൽ 24 മണിക്കൂറല്ല 25 മണിക്കൂറാണ് എന്ന് പറയുമ്പോൾ എന്തായാലും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പാടായിരിക്കും. അതുകൊണ്ട് തന്നെ ഭൂമി അത് മനസ്സിലാക്കിയിട്ടായിരിക്കാം ഓരോ ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ ആ മാറ്റങ്ങൾ സംഭവിക്കുകയും കോടിക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ 24 മണിക്കൂർ ഒരു ദിവസത്തെ ദൈർഘ്യം എന്നത് 25 മണിക്കൂറായി മാറും എന്ന ഒരു വസ്തുതയെക്കുറിച്ച് പഠനം ശാസ്ത്രജ്ഞന്മാർ നടത്തുന്നതും. എന്തായാലും വരട്ടെ, 25 മണിക്കൂറെങ്കിൽ 25 മണിക്കൂർ കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാകുമ്പോൾ നമ്മളാരും അന്ന് ഈ ഭൂമിയിൽ ഉണ്ടാവില്ലല്ലോ. ന്യൂസ് ഡെസ്ക്, കർമാനസ്.